മറ്റുള്ളവർ കാരണം നമുക്ക് സന്തോഷമില്ല സമാധാനമില്ല എന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മളെ സന്തോഷിപ്പിക്കാനോ നമ്മുടെ ലൈഫ് കംഫോർട്ടബിൾ ആക്കാനോ ഉള്ള ഉത്തരവാദിത്തങ്ങളോ ആവശ്യങ്ങളോ ഒന്നും നമുക്ക് ചുറ്റുമുള്ള ആർക്കും ഇല്ല അപ്പോൾ നമ്മുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും വരണമെങ്കിൽ അതിൻ്റെ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന ഈ സമയവും കടന്നു പോകും എന്ന ചിന്തയോടുകൂടി മാത്രം മുന്നോട്ട് പോവുക അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ ഞാൻ രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാബേജ് തോരം വെക്കാനാണ് പ്ലാന് അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പൂരിക്കുള്ള മാവ് അത്യാവശ്യം അങ്ങനെ ലൂസ് അല്ലാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആരും എണീറ്റിട്ടില്ല ഞാനൊരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എണ്ണീറ്റത് അപ്പോൾ ചേട്ടൻ ഇന്ന് വർക്കും ഉണ്ട് ചോറ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല അപ്പം പുള്ളിക്കാരെ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണർത്താതെ ഞാൻ രാവിലെ തന്നെ എണ്ണീറ്റ് വന്നു അപ്പം കാപ്പി കൂടിയൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്നുണ്ട് അപ്പം ഇതിന് നമ്മൾ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞ് സവോളയും സവോളയും മുളകുമൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി തെങ്ങാപ്പിരിയൊക്കെ ഇട്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം സാധനങ്ങൾക്കെല്ലാം തീ തീപിടിച്ച വില ആയതുകൊണ്ട് നമ്മുടെ ശക്കെല്ലാം വെളിച്ചെണ്ണയിൽ നോക്കി കണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ നാളായി ഇവിടെ പൂരി ഉണ്ടാക്കിയിട്ട് എപ്പോഴും നമ്മൾ എളുപ്പത്തിന് കോതമ്പ് ദോശ തന്നെയാണ് അല്ലെങ്കിൽ ചപ്പാത്തി പൂരി അങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അപ്പം മോനോട് ഞാൻ ചോദിച്ചപ്പോൾ ആവുമ്പോൾ അത് മതി പൂരിയും ചിക്കൻ കറിയും കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛൻ ഇവിടെ ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് അച്ഛനെ കിഴങ്ങറിയോ വേറെ എന്തെങ്കിലും ചമ്മന്തിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളും അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നീക്കുകയാണ് മോൻ സ്കൂളിൽ പോകണം ചേട്ടന് പോകണം അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അമ്മയാണെങ്കിൽ എണീറ്റ് വന്നിട്ട് സാമ്പാറാണ് ഉണ്ടാക്കി കേട്ടോ ഇന്നപ്പം നമുക്ക് ഉച്ചയ്ക്കും കറി അപ്പം അച്ഛനും അത് കൊടുക്കാം കേട്ടോ സാമ്പാറും അപ്പോൾ നമ്മുടെ മോന് കുറച്ച് മൂശാട്ടായത് കൊണ്ട് മൂത്താൾ ഒന്നും എഴുതിയില്ല അപ്പോൾ ഇന്നത്തെ അവൻ്റെ ഹോംവർക്കിലെ പടങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വരച്ചത് എന്നിട്ട് അവനെക്കൊണ്ട് കളർ ഏൽപ്പിച്ച് കുറച്ച് എഴുതാനുള്ളത് അവൻ എഴുതി ബാക്കിയൊക്കെ ഞാനാണ് ചെയ്തത് അപ്പം പെട്ടെന്ന് ഒരു മഴ വന്നതുകൊണ്ട് ചേട്ടൻ്റെ പണിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് അവനെ പോയി വണ്ടിയിലെ കയറ്റി വിട്ടത് വാനില്ല സ്കൂളിൽ പോകാനായിട്ട് അപ്പം തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്കാണെങ്കിൽ ഒരു ആധാറിൻ്റെ കാര്യത്തിന് പോണമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ മൂന്ന് നമ്മൾ അമൃതം പൊടിയും കൊണ്ട് കുരുക്കുണ്ടാക്കി കുരുക്കുണ്ടാക്കി അവന് കൊടുത്തു അപ്പോൾ അവൻ്റെ വയറൊക്കെ നല്ല ഫില്ലായതിനു ശേഷം കുറച്ച് ബിസ്ക്കറ്റും അവൻ അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ മാവേലിക്കര പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിന് ഞാൻ എല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ പക്ഷേ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് അപ്പോൾ അതൊന്ന് മാറ്റണം എന്നാലേ എനിക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തേടി അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ചേട്ടൻ വീട് കൂട്ടിയിട്ട് ഇറങ്ങും അപ്പം നമ്മൾ പോയ കാര്യമെല്ലാം ഏതായാലും ഭംഗിയായിട്ട് തന്നെ നടന്നു വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഇത് വന്നായിരുന്നു കേട്ടോ കാരണം വഴി ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും അങ്ങോട്ട് പോകാൻ അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് കിളിമീൻ മേടിച്ചു അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കുറേ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞിടയ്ക്ക് ഒരു തണ്ണിമത്ത മേടിച്ചല്ല നമ്മൾ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം കുറച്ച് മുന്തിരിങ്ങയും ഒരു തണ്ണിമത്തനും രണ്ട് കിലോ പേര അതും കൊണ്ടുവന്നു അപ്പം നമ്മൾ കടയിൽ കയറി വെള്ളമൊന്നും കുടിക്കാൻ നിന്നില്ല അപ്പം വീട്ടിൽ നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോഴേ കുറച്ച് ഉപ്പും പഞ്ചസാര ഇട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയായിരുന്നു ചേട്ടനും കൊടുത്തു അപ്പം മൊത്തം മീനും കൂടെ വെട്ടാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അന്നേരം കുഞ്ഞു അവയുണ്ടായിരുന്നുകൊണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഒരു മൂന്ന് മീൻ എടുത്തിട്ട് അച്ഛനും എനിക്കും ചേട്ടന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എടീതാവട്ട കിലോ പേര ഇതൊരെണ്ണം ചെറുതാണ് ഇതിലും വലിയ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട് അപ്പം കണ്ടപ്പോൾ ഒന്ന് മേടിക്കാൻ തോന്നി കേട്ടോ ആ കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഈ പച്ചക്കളെല്ലാം മുടിയിരിക്കാൻ വലിയ അത്ര മധുരം ഒന്നും ഇല്ലായിരുന്നു അപ്പം കുഞ്ഞുവാവയ്ക്ക് ഇഷ്ടമാട്ടോ ഇത് കഴിക്കാൻ വലിയ മധുരമില്ലല്ലോ അപ്പം ഞാൻ അതിൻ്റെ തൊലി പൊളിച്ചിട്ട് മുറിച്ച് അതിൽ നല്ല വലിയ കുരുവാണുള്ളത് അപ്പോൾ ആ കുരുവെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാവയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ അവൻ തീരുണ്ട് അതുക്കെ പോയിരുന്നുണ്ട് അത് ഫുള്ള് കഴിക്കും അപ്പോൾ ചെറിയൊരു പനിക്കോളുള്ളത് കൊണ്ട് ചിലപ്പം കൂടാൻ ചാൻസൊക്കെയുണ്ട് കവക്കെട്ടൊക്കെ മുന്തിരിങ്ങൾക്ക് തണുപ്പാണല്ലോ പക്ഷേ അവൻ കൈ നീട്ടുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് മുറ്റത്ത് കുറച്ച് തുണികളൊക്കെ നല്ല പെയിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ചേട്ടന് വർക്കിന് പോകാമായിരുന്നു അന്നേരം ഒരു മുട്ട മഴ പെയ്തു അപ്പോൾ പുളിയൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമയം ഒരു വൈകുന്നേരം വായി ചേട്ടനൊക്കെ കിടന്നുറങ്ങുവാണ് വാവയൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് മൂന്നര കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും സ്കൂൾ വാൻ വരും അന്നേരം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനുള്ളത് എടുക്കാൻ ഇരുന്ന അതിനുള്ള ക്ഷമ നമ്മുടെ മോനിയില്ല അതുകൊണ്ട് തന്നെ അപ്പം വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അവൻ്റെ തണ്ണിമത്തൻ എന്ന് വെച്ചാൽ പ്രാന്താണ് ഒരു തണ്ണിമൊത്തം ഫുള്ള് വേണേലിരുന്ന് കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ തണ്ണിമൊത്തം മുറിച്ച് പീസാക്കി അവന് ഇഷ്ടമുള്ള പോലെ വെക്കാം പിന്നെ ചായ ഒക്കിയിട്ടങ്ങ് കൊടുത്താൽ മതിയല്ലോ അവൻ വരുമ്പോഴത്തേക്കിനും വന്നവണ്ണേ കയ്യും കാലും മുഖവും ഒക്കെ കഴിയിട്ട് കെയർ ചെയ്ത് അങ്ങ് കഴിച്ചോളും പുള്ളിയാണെങ്കിൽ എന്തെങ്കിലും ഒരു നിസാര കാര്യം മതി അങ്ങ് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നിട്ട് പിന്നെ പെണങ്ങ് ആ മൂശാട്ടയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കഴിവതും അവനെ കലിപ്പിക്കാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് അവൻ പെണങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടാകെ ഒരു നെഗറ്റീവ് എനർജി ആയിപ്പോവും കാരണം അവനാണ് നമ്മുടെ ഒച്ചയും മകളും കാര്യങ്ങളൊക്കെ അപ്പോൾ പുള്ളിക്കു ദേഷ്യ കേട്ടാ ഇപ്പം നമ്മുടെ കുഞ്ഞുമാവ വന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് കൂടുതലും അല്ലെങ്കിൽ അത്ര കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും സ്നേഹം കുഞ്ഞുമാവയോടാണെന്നൊരു തോന്നല് സത്യം പറഞ്ഞാൽ അവനോടാണ് നമുക്ക് സ്നേഹം കുഞ്ഞുമാവ തീരെ ചെറുതായതുകൊണ്ടാണ് നമ്മളെടുത്തുകൊണ്ട് നടക്കുന്നത് ഫുഡ് വാരി കൊടുക്കുന്നത് ഒരുക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും അമ്മച്ചിക്ക് മൂൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് അമ്മച്ചി ആദ്യം കണ്ടത് മോനെയാണെന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞു കൊടുക്കുക നാലും പരാതിയാണ് അമ്മച്ചയ്ക്കും അച്ചനോ എന്നോടുള്ള സേവവും ഞാവോടാന്നും പറയണ്ട കൊഞ്ചലും കാര്യങ്ങളൊക്കെയാണ് നല്ല ഇടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാണ് അടിയാണ് ഇളയവൻ നല്ലതുപോലെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ഇതിലെന്തെങ്കിലും കരയും മൂത്തത് അപ്പോൾ എന്താണ് ഈ ഉപമാരൊക്കെ ഒന്ന് വലുതായിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കാനും അപ്പോൾ ഇനിയിപ്പം എന്ത് സാധനങ്ങളും മേടിക്കുമ്പം രണ്ടെണ്ണം അല്ല നാലെണ്ണം മേടിക്കേണ്ട അവസ്ഥയാണ് പൊരിഞ്ഞടിയാണ് ഒരു ഒരുമുട്ടായി ഒന്നല്ല രണ്ടല്ല എത്ര മേടിച്ചാലും ചേട്ടൻ അതിനും കൂടെ പൊരിഞ്ഞ പൊരിഞ്ഞടിയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയും വാശിയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ ഇപ്പോഴെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നാമത് ആമ്പിള്ളാരാണ് ഒരു പത്തുപഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അവമാര ഔമാര വഴിക്കങ്ങ് പോകും അപ്പോൾ പിന്നെ നമുക്കിതൊന്നും അവർ നമ്മുടെ അടുത്ത് ഇരിക്കുന്നതുപോലും ഇല്ല അവരുടെ ലൈഫായി ഫ്രണ്ട്സായി അപ്പോൾ കഴിവതും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പനിയാണ് പനിയാവട്ടോ അപ്പം ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്ര പനി ഇല്ല എന്നാലും ചെറുതായിട്ട് പക്ഷേ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പെട്ടിരിക്കുകയാണ് ഞാനൊരു മൂന്നാല് ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് അപ്പം എൻ്റെ സൗണ്ടിൽ നല്ല ഇതൊക്കെ കാണാം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കെട്ടിക്കൂടുതലും ചിലപ്പോൾ അങ്ങനെ വല്ലാതെയൊക്കെ അപ്പോൾ എനിക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു ഈ ഓണസമയം ഒക്കെ ആകുമ്പോഴത്തേന് ഒരു പനി വരും എന്നിട്ട് അതൊരു ലാസ്റ്റ് മൂക്കി പനി വെക്കുന്ന വെക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും കേട്ടോ എല്ലാ കൊല്ലമുള്ള ഒരു പരിപാടിയാണ് ഞാൻ അങ്ങ് തളർന്ന് വീണ് ചാവാറാവും കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഒരു കിടുകിടുപ്പും ഒരു ഒരു കുളിര് തോന്നും അത് വരുമ്പോഴേ എനിക്കറിയാൻ തീർന്നു എൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ് അല്ലാതെ ഇടയ്ക്കും ഒന്നും ഒരു പനിയോ തുമ്പലോ ചീറ്റലോ ഒന്നും വരത്തില്ല വർഷത്തിൽ ഒരിക്കലൊരു പനി വരും എനിക്ക് പണ്ടാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള സമയത്തൊരു ചിക്കൻ കുനിയ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എല്ലാ കൊല്ലവും ഏകദേശം ആ സമയമാകുമ്പോൾ ഒരു പനി വന്നിട്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ആകും അപ്പം ഇനി കൂടുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷൻ വല്ലതും ഒക്കെ എടുക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാണ്ട് ഞാൻ നമ്മുടെ എല്ലാം മുറിച്ച് അവന് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയശനും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഉച്ച കഴിഞ്ഞത്തെ സമയം എല്ലാം കീറിക്കിടന്നു ചേട്ടനും ഉറക്കമാണ് കുഞ്ഞുമാവേ ഉറക്കമാണ് അപ്പം എല്ലാം ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുവാ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയി മുരളിപ്പാവിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു കറക്റ്റ് മൂന്നരയായി കേട്ടോ മുകളിലേക്ക് പോയി ജസ്റ്റ് കയറി അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ കയറ്റം കീറി ചെന്നപ്പോഴേ സ്കൂൾ വാൻ ഇന്നു നേരത്തെ ആയിരുന്നു അപ്പോൾ ഇതേണ്ടി ഞാൻ സാറിനെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ വലിയ മൂഷായിട്ടൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ പേരയ്ക്ക് കണ്ടപ്പോഴേ വന്നു അമ്മ എനിക്കിത് കാവിയോ ഉണ്ടാക്കി തരുന്നു അല്ലേ പേരയ്ക്ക് കാവിയാണെങ്കിൽ നമ്മുടെ ഉപ്പാപ്പിൻ്റെ മുകളിൽ പഞ്ഞ് എന്താണ് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം ഞാനത് അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുത്തു അപ്പം പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വന്നോണ് നിർബന്ധിക്കേണ്ടി വന്നില്ല കുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ സന്ധിക്ക് നമ്മുടെ വിളക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കടയിൽ പോയിട്ട് കുറച്ച് ബ്രെഡ് മേടിച്ച് എനിക്ക് പനി ആയതുകൊണ്ട് ബ്രെഡ് കഴിക്കാൻ മോഹം അപ്പോൾ ബ്രെഡ് മേടിച്ചു അപ്പം അവന് പിറ്റോസിൻ്റെ രാവിലെ ഇപ്പം സാമ്പാറുണ്ടല്ലോ അപ്പം ഇഡലി വേണമെന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ ഉഴുന്ന വെള്ളത്തി ഇടാഞ്ഞുകൊണ്ട് പോയി അല്ലാത്ത പാക്കറ്റ് മാവും മേടിച്ചുകൊണ്ട് വന്നു അപ്പോഴാണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഹോസ്പിറ്റലായെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബ്ലഡ് വേണമെന്ന് അങ്ങനെ എന്തോ അപ്പോഴത്തേനും പുള്ളിക്കാരൻ അങ്ങ് പോയി കേട്ടോ രാത്രി ഇപ്പോൾ ഒരു സമയം ഒരു പത്ത് പതിനൊന്നൊക്കെ ആയി പുള്ളി പോകുമ്പോൾ എന്ന് തോന്നുന്നു പുള്ളിക്കാരൻ അങ്ങ് പോയി ഏതായാലും ആ സമയത്ത് നമ്മുടെ മോൻ അപ്പോഴാണ് ടി വി കണ്ടുകൊണ്ടിരുന്നങ്ങ് ഉറങ്ങിപ്പോയി ഇളയാളും ഉറങ്ങിട്ടൊന്നു കേട്ടോ അപ്പം ഇന്നും കാര്യമായിട്ട് പഠിത്തവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അത് ഈ പുതപ്പുകളൊക്കെയാണ് കേട്ടോ അന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം അമ്പാടി അപ്പിയിട്ട് നശിപ്പിച്ച് ഞാൻ കഴുകിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റാണ് എനിക്കിപ്പം പെടലി ഒരു ശക്കലം പോലും വയ്യ ഈ നമ്മൾ ടേബിളിൽ പച്ച പച്ചപ്പുതപ്പും ഈ ഇപ്പം ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ പൂക്കളിലുള്ള വലിയ കമ്പളിയായിട്ട് ഇത് നമുക്ക് മെത്തയ്ക്ക് പകരം ഉപയോഗിക്കാം അതും പിന്നെ ഈ നീല ഇത് അവൻ അപ്പി കയ്യിലെടുത്ത് അവിടെ എല്ലാം തേച്ച് വെച്ചു അതുകൊണ്ടാണ് എനിക്ക് അത്രയെല്ലാം കൂടെ കഴിയേണ്ടി വന്നത് അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് ആകെ മൂക്കല ഇനി കയറി ആകെ ഒരു വല്ലായ്മ ആയപ്പോഴത്തേനും പിന്നെ വിക്സാണ് ഇനി എൻ്റെ ഏക ആശ്രയം അപ്പോൾ മൂക്കി വലിക്കുന്ന ഇൻഹേലർ ഉണ്ടായി അത് പിള്ളേരെടുത്ത് കളഞ്ഞു കേട്ടോ പിന്നെ അതും പിടിച്ചുകൊണ്ട് അതിങ്ങനെ തൊണ്ടയ്ക്ക് തേക്കുക നെഞ്ചത്തും പുറത്തും നെറ്റിയിലൊക്കെ തേച്ച് ഒന്ന് കൂടാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പനി എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒറ്റത്തെ അല്ലല്ലോ നമുക്ക് രണ്ട് കുഞ്ഞുമക്കളും കൂടെ ഉള്ളതുകൊണ്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെയിൻമേ ലൈഫ് ഇത്രയേ ഉള്ളൂ ആരെയും ബോർ അടിപ്പിച്ചില്ലെന്ന് വിചാരിക്കുന്നു എന്നും നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല ഡെയിലി എല്ലാ വീഡിയോസിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഞാൻ മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ ആയതുകൊണ്ട് നമുക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അധികം ഒന്നും ആഡ് ചെയ്യാനോ വേറെ ഒന്നും പറ്റത്തില്ല ഡെയിലിൻ മൈ ലൈഫ് ഇത് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം എന്താണ് ഒന്നും തോന്നില്ല കേട്ടോ അപ്പം എന്നെക്കൊന്നും ഇതേ പറ്റത്തുള്ളൂ അപ്പം മക്കളൊക്കെ വലുതായതിനു ശേഷം എവിടെയെങ്കിലും യാത്ര പോകുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക ടേറ്റാ